ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കാൻ പോകുന്നത് റാഗിപ്പിടിയാണ്. ശർക്കരപ്പാനിയിലും തേങ്ങാപ്പാലിലും മുങ്ങിക്കിടക്കുന്ന നല്ല ടേസ്റ്റോടു കൂടിയ വെറൈറ്റി ആയിട്ടുള്ള റാഗിപ്പിടി. ഈ റാഗിപ്പിടി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മെഷർമെൻറ്റിൻ്റെ കപ്പിൽ അര കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റാഗിപ്പൊടി. ഇതിലേക്ക് ഞാനിനി ഒരു അര കപ്പ് തേങ്ങയും സ്വല്പം ജീരകവും കൂടെ ഒന്ന് അരച്ചെടുത്ത് ഇതിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പോവാണ്. അരച്ചെടുത്ത് മിക്സ് ചെയ്യാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഒരുപാട് അങ്ങ് അരയൊന്നും വേണ്ട, നമ്മൾ സാധാരണ അരയ്ക്കുന്ന പോലെ അങ്ങ് അരച്ചാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ അരച്ച മിക്സും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് ഇളക്കിയെടുക്കുക. ഇതാദ്യം ഞാനൊന്ന് ഇളക്കിയെടുത്തപ്പോൾ എനിക്ക് ഇത് സ്വല്പം വെള്ളം കൂടിപ്പോയി. ഞാൻ അരച്ചത് തേങ്ങയ്ക്കകത്ത് ഇച്ചിരി വെള്ളം കൂടുതലൊഴിച്ചാണ് അരച്ചത്. അതുകൊണ്ട് ഞാൻ എടുത്ത പൊടിയിൽ കുറച്ചും കൂടെ പൊടി വേണമായിരുന്നു. ഭയങ്കര ലൂസായിരുന്നു. സാധാരണ നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ നനയ്ക്കുന്ന പോലെ തന്നെ അര കുഴയ്ക്കുന്നത് പോലെ തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഞാനൊരു 2-3 ടേബിൾ സ്പൂണ് രാഗിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മുറുക്കത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാനാണ് ഞാൻ ഇരുന്നത്, പക്ഷേ ഒട്ടും ചൂടുവെള്ളം എനിക്ക് എടുക്കേണ്ടി വന്നില്ല. അരച്ച ആദ്യത്തെ തേങ്ങയുടെ അരച്ച വെള്ളം തന്നെ സ്വല്പം കൂടിപ്പോയി. കുഴപ്പമില്ല, സ്വല്പം പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ചെറിയ ഉരുളകളായിട്ട് തന്നെ ഉരുട്ടുക. എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ചെറുതായിട്ട് എനിക്ക് ഉരുട്ടാൻ പറ്റിയുള്ളൂ. ഇതിലും ചെറുതായിട്ട് ഉരുട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. ഞാൻ ഇച്ചിരി ഉരുട്ടിയത് സ്വല്പം വലുതായിപ്പോയി. അവസാനമാണ് എനിക്കത് മനസ്സിലായത്, ഇത് എന്ത് വരുമ്പം കുറച്ചും കൂടി ഇത് വലുതാവും ഈ ഉരുട്ടുന്ന ഉരുളകൾ. ഞാനിത് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനൊരു രാഗിപ്പിടി തയ്യാറാക്കിയത്. നല്ല പായസം കുടിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എനിവേ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഞാൻ ഉരുട്ടിയെടുക്കുവാണ്. ആദ്യം കുറച്ച് ഉരുട്ടിയത് ഞാൻ സ്റ്റീമറിലോട്ട് പറക്കി വെച്ചു. ആദ്യം കുറച്ച് വെച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് ഉരുട്ടി അതിൻ്റെ മുകളിലോട്ട് വെക്കുമായിരുന്നു ചെയ്തത്. ഒരു 15 മിനിറ്റ് നേരം ഞാൻ ആവിയിൽ വേവിച്ചെടുത്ത്. വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉരുളകളൊക്കെ സ്വല്പം വലുതായ പോലെ തോന്നുന്നു, കണ്ടില്ലേ? ഒന്നിലൊന്ന് തൊടാതാണ് ഇരിക്കുന്നത്. സ്റ്റിക്കാവോ ഒട്ടിപ്പിടിക്കോ ഒന്നും ചെയ്തില്ല, സൂപ്പറായിട്ട് തന്നെ വെന്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ശർക്കരപ്പാനി തയ്യാറാക്കാൻ പോവാണ്. ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് പാലിനകത്ത് ആദ്യം പാലൊന്ന് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനിയും തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഒരു 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കലക്കിയാണ് ഒഴിക്കുന്നത്. അല്ലാതെ നമുക്ക് സാധാരണ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന തേങ്ങാപ്പാൽ പൊടി ആയതുകൊണ്ട് തേങ്ങാപ്പാൽ പൊടിയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ശർക്കര ചേർക്കുക. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്, നേരിട്ട് ചേർക്കുന്നത്. നല്ല ശർക്കരയാണ്, ഒട്ടും അരിച്ചെടുക്കുക ഒന്നും ചെയ്യേണ്ട. ഇതിനകത്ത് കല്ലോ മണ്ണോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ക്ലീൻ ശർക്കരയാണ്. അത് ഞാൻ ഒരാവശ്യത്തിനൊരു ആദ്യം 3 സ്പൂൺ ഇട്ടു. പിന്നെ ഞാൻ കുറച്ചും കൂടെ 2 സ്പൂണും കൂടെ വേറെ ഇട്ടു. പിന്നെ ഏലക്കാപ്പൊടി. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് തിളക്കണം ആദ്യം. ഇതുപോലൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ രാഗി കൊഴുക്കട്ട കുഞ്ഞു കുഞ്ഞു ഉണ്ടകളായിട്ടുള്ളത് അതിട്ട് ഇതിനകത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിനകത്ത് ആവിയിൽ വേവിച്ചെടുക്കാതെ നമുക്ക് നേരിട്ടും ഇതിനകത്ത് നേരിട്ടും വേവിച്ചെടുക്കാം. അങ്ങനെ ചെയ്താലും മതി. ഞാനിത് വേറെ വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇതിനകത്തിട്ട് കുറുക്കിയെടുത്തത്. രണ്ട് രീതിയിലും ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് ഞാനകത്ത് പറക്കിയിടുവാണ്. മൊത്തത്തിലങ്ങ് ഇട്ടാൽ മതി, പക്ഷേ നമുക്ക് ദേഹത്ത് തെറിക്കുമെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ പറക്കിയാണ് ഇടുന്നത്. ഇതിലും തീരെ പൊടിയായിട്ട് ഉരുട്ടിയാലും മതി. ഈ നേരിട്ട് ഈ പാനിക്കകത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തിട്ട് വേവിച്ചെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഉരുള ഉരുട്ടിയത് ഇച്ചിരി വലിപ്പം കൂടിപ്പോയി, അതെനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് മനസ്സിലായത്. ആദ്യം ഉരുട്ടി എടുത്തപ്പോൾ അത്രയും മനസ്സിലായില്ല. ചെറുതായിരുന്നെങ്കിൽ കുറേ കൂടെ നല്ല ടേസ്റ്റായിരുന്നു.
എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി വീണ്ടും കുറുകെ പറ്റിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം പറ്റിച്ചെടുക്കേണ്ടത്. ഒരുപാട് ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തെറിക്കും, വെളിയിലോട്ട് അടച്ചു വെച്ചാലും അത് തൂകിപ്പോകും. ഞാൻ ആദ്യം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുറുകി തുറന്ന് വെച്ച് കുറുകി പറ്റിച്ചെടുക്കുമായിരുന്നു ചെയ്തത്. കണ്ടോ നമ്മുടെ രാഗിപ്പൊടി പിടി ഇവിടെ റെഡിയായി. കണ്ടോ നല്ല ആ ഗ്രേവിക്കൊക്കെ എന്തോ ഒരു കൊഴുപ്പാണെന്നറിയാമോ, നല്ല പായസത്തിൻ്റെ ടേസ്റ്റുമാണ്. അരി കൊണ്ട് മാത്രമല്ല നമുക്ക് രാഗി കൊണ്ടും രാഗിപ്പൊടി ഉണ്ടാക്കാം. ശർക്കരപ്പാനിയിലാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തത്. മാത്രം ഈ ഒരു ശർക്കര പനി തയ്യാറാക്കിയ രാഗിപ്പിടിക്ക് കോഴിക്കറിയൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ നമുക്ക് പായസം കോരി കുടിക്കുന്ന പോലെ തന്നെ കുടിക്കാം. ഇത്രയുമേ ഉള്ളൂ. രാഗിപ്പിടി ഇവിടെ റെഡിയായി. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു, ബൈ.